സംസാരിക്കാൻ ഉള്ള ചെത്തി ബ്രദർ? ചെത്തി ബ്രദർ ഇല്ല. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ജാബു ബ്രദർ ഉണ്ട്, സംസാരിച്ചോളാം, ചെത്തി ബ്രദർ ഞാനുണ്ട്, ഉണ്ടോ? ഞാൻ എടുക്കാൻ ഇപ്പൊ താമസിക്കുന്നത്. സോറി, ഞാന് ആക്ച്വലി ടി ജി സാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. സാർ എത്തി, കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു ഡയമെൻഷനിലൂടെ പോയി. അപ്പൊ ഞാന് രാവിലെ ഒരു ചർച്ച, മറ്റൊരു ചർച്ചയിൽ ഞാൻ റോസ്മാറുമായിട്ട് കണ്ടുമുട്ടിയിരുന്നു. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു കുറച്ച് ഒരു ഒരു പർട്ടിക്കുലർ സംഗതി മാത്രം ഒന്ന് പ്രസന്റ് ചെയ്യാമെന്ന് കരുതി. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നിലവിൽ ഇപ്പൊ ഈ പറയുന്ന ചർച്ച ഉൾപ്പെടെ ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 8-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ടുള്ള ക്ലബ് ഹൗസ് ചർച്ചകളിൽ മലയാളത്തിന്റെ മലയാള ചർച്ചകളിലെ ഏറ്റവും ഏറിയ ഭാഗം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സംഗതി ബിഷപ്പ് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷയങ്ങൾ തന്നെയാണ്. അതിൽ രണ്ട് തട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്, അവകാശവാദങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇതിനിടയിലൂടെ പോയ ഒരു ഒരു വിക്ടിമിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഒരിക്കലത് ഞാൻ ഒന്നിനോട് ദിവസം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യൻ പക്ഷത്ത് നിന്ന്, അതായത് ഇപ്പോൾ ഈ സംഘികൾ എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പിനെ വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നവരുടെ ഭാഗത്തു നിന്നും തന്നെ ഞാൻ പിന്നീട് ഒരു പ്രതികരണവും കാണാഞ്ഞത് കൊണ്ടാണ്. അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ, കഴിഞ്ഞ മാസമല്ല, ഒക്ടോബർ 29-ാം തീയതി സൂയിസൈഡ് ചെയ്ത ഒരു ക്രിസ്ത്യൻ യുവാവ്, പലപ്പോഴും ഗൾഫ് നാടുകളിലാണ് ഇസ്ലാമിക മതനിന്ദ ആരോപിച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ അവരെ പിടികൂടുകയോ പിന്നെ അവരെ കൊണ്ട് മാപ്പ് പറയിക്കുക അല്ലെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പലരും കേട്ടിട്ടുണ്ടാവുള്ളൂ. ഏകദേശം സമാനമായ രീതിയിലൊരു സംഭവമാണ് നടന്നത്. അപ്പൊ അതിൽ ആ യുവാവ്, അതായത് ഇവിടെ ഇതുപോലെ തന്നെ വളരെ വാശിയേറിയ രീതിയിലുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വൈകാരികമായി, നമുക്കറിയാം ഏതൊരു സംഗതിക്കകത്തും വൈകാരികത കൂടുന്നത് കൂടുതൽ ഈ സാധാരണക്കാർക്ക് കൂടും, അങ്ങനെ വളരെ വൈകാരികമായി അതിൽ ചില കമന്റ്സ് ഒക്കെ ഇട്ടു. അപ്പോൾ ബിഷപ്പ് പറയുന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഒരു മാപ്പ് വീഡിയോ തയ്യാറാക്കുകയും ചെയ്തു. അപ്പൊ ആ മാപ്പ് വീഡിയോയുടെ ഓഡിയോ ശബ്ദരേഖ ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിക്കാം, അതിനുശേഷം ബാക്കി ഞാൻ സംസാരിക്കാമെന്ന് കരുതുന്നു. അഡ്മിൻസ് അനുവദിച്ചു. ഒരു മിനിറ്റ്, ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് പ്ലേ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി എന്തെങ്കിലും ഞാൻ ചോദ്യം ചോദിക്കാനുണ്ടോ? അല്ല, ഞാൻ കാര്യത്തിലേക്ക് വാ, കാര്യത്തിലേക്ക് ഓക്കെ, നിങ്ങൾ അത് വേണ്ട. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ സംസാരിക്കാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ജലാൽ വന്ന് സംസാരിച്ചപ്പോൾ പലരും വന്ന് സംസാരിച്ചു പോകുന്നുണ്ട്. അതായത് ഇത്തരം, അതായത് ഈ ഒരു റിഫ്റ്റ് ഇങ്ങനെ അത് മുന്നോട്ട് പോകുമ്പോൾ, അത് ഞാൻ നേരെ ടി ജി സാറിനോട് തന്നെയാണ് ഞാനിവിടെ പറയാൻ വന്നിരുന്നത്, സാറിന് അവയർന സാറിന് അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് ഇപ്പം ഇങ്ങനെ നിലവിൽ ഇപ്പൊ ഇവിടെ ഒരു റിഫ്റ്റ് വളരെ കൃത്യമായിട്ട് ഈ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പെടുന്ന കുറെ ആളുകളുണ്ട്, അതായത് വിശ്വാസികൾ തന്നെ അമിതമായ വൈകാരികത സംഭവിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾ തന്നെ ഇതിൽ കമന്റുകൾ ഇടുകയും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും പിന്നെ അതിന്റെ ഭാഗമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ വളരെ ആശങ്ക ഉളവാക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീണ്ടും ഒരു ഇൻഫർമേഷൻ ഇവൻ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ അത് ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് വെരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പുറത്തുവിടുന്നില്ല. അതായത് ഈ പ്രൊഫഷണലി പോലും വർക്ക് ചെയ്യുന്നവര് ഒക്കെ തന്നെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംശയത്തിന്റെ നിഴലിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണ്, തോളെ കയറ്റം നടന്നവരാണ്. പക്ഷേ ഈ സെപ്റ്റംബർ 8-ന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഒരു ധ്രുവീകരണം സംഭവിക്കുന്നുണ്ട്. സാറിന്റെ ഒരു വീക്ഷണത്തിൽ, സാർ മുമ്പ് പറഞ്ഞു ഇതിന് സൊല്യൂഷൻ ആയിട്ടൊന്നും പറയാനില്ല, പക്ഷെ എന്നാൽ പോലും ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു അപ്രോച്ച് വേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഇതിപ്പോ കൈകാര്യം ചെയ്യുന്നത് എക്സ്ട്രീം വിഭാഗത്തിൽപ്പെട്ട എക്സ്ട്രീം ചിന്താഗതിക്കാരായ രണ്ട് വിഭാഗങ്ങളിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതിനൊരു മിനിമം ഒരു സമവായമെങ്കിലും സംഭവിക്കേണ്ടതല്ല. ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഭാവി എന്തായി തീരും? സാറിന് അതിനകത്തൊരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, അതിനാണ് തുടക്കം മുതൽ ഞാൻ പറയുന്നത്, ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇസ്ലാമിക സമൂഹത്തിനുള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തിന് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ കഴമ്പില്ലാന്ന് തന്നെ വെച്ചോളൂ. കഴമ്പില്ലെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിൽ പ്രയാസങ്ങളുണ്ട്, അതിന് നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറയും. ഞങ്ങളല്ല ഉത്തരവാദി, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ക്രൈസ്തവ സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഇസ്ലാമിക സമൂഹത്തിനുണ്ട്. പകരം അവരിപ്പോ ചെയ്യുന്നത്
മുഖ്യമന്ത്രി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങൾ നടത്തി പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധിക്കാൻ എളുപ്പമാണ്. ഞാനൊരു വക്കീലും കൂടെ ആയതുകൊണ്ട് ആ വിദ്യ എനിക്ക് വർഷമുണ്ട്. പക്ഷേ പ്രതിരോധത്തിലൂടെ നിങ്ങൾ മറ്റൊരാളെ ജയിക്കുന്നില്ല, അയാളുടെ വായടപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. വായടപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. നിങ്ങൾക്കൊരു മനപ്രയാസം തോന്നും, നിങ്ങൾ എന്നോട് പറഞ്ഞു, അത് കേട്ട് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ നിങ്ങളോടൊരു അനുതാപം പ്രകടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ പറഞ്ഞത് അബദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യാക്രമണം കൂടെ ഞാൻ നടത്തിയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് സാമർഥ്യം കുറവായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മിണ്ടാതെയായി എന്ന് വരും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള വൈരാഗ്യം, വിഷമം ഇത് വർദ്ധിച്ചു വരും. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവാം, ഞങ്ങൾ പ്രബലന്മാരാണ്, കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇത്ര ശതമാനമല്ലേ ഉള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് മരക്ക്, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം. അത് ഒരുപക്ഷെ ശരിയുമായിരിക്കാം. കായബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ സാമ്പത്തിക ബലം കൊണ്ടോ ക്രിസ്ത്യാനികളെ മറികടന്ന് കളയാം എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ കുറെയൊക്കെ മറികടക്കാൻ പറ്റിയെന്നും വരാം. പക്ഷേ അതൊന്നും മൊത്തം സമൂഹത്തെ സമാധാനത്തിലേക്കല്ല നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള ബാധ്യത ഇസ്ലാമിനാണ്. ഇസ്ലാം ഇപ്പോഴും ചെയ്യുന്നത് പിണറായി വിജയൻ പാലാ ബിഷപ്പിനെ താലിബാനുമായിട്ട് താരതമ്യപ്പെടുത്തി, രണ്ടുപേരെയും തള്ളി പറഞ്ഞു. അതിനർത്ഥം രണ്ടുപേരും ഒരുപോലെയാണെന്നാണല്ലോ. നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് താലിബാന്റെ സ്വഭാവക്കാരനാണ്? ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, കത്തോലിക്ക സഭയെ ഒരുപക്ഷെ ടി വിയിൽ ഇത്ര കണ്ട് വിമർശിച്ച് വേറെ ആരും ഉണ്ടാവില്ല എന്നെ പോലെ. ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ നാളിതുവരെ, ഒരൊറ്റ മനുഷ്യൻ ഫോണിലോ നേരിട്ടോ എന്നോട് ഒരു പ്രതിഷേധവും പിണക്കവും പറഞ്ഞിട്ടില്ല. അതേസമയം വഴിയിൽ പിടിച്ചു നിർത്തി എന്നെ അഭിനന്ദിച്ച കത്തോലിക്കരുണ്ട്. സാറ് പറയുന്ന ചില കാര്യങ്ങൾ പള്ളിയിലച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി വിലക്കായി, പിന്നെ കല്യാണം നടത്തില്ല, ചവടക്കാൻ സമ്മതിക്കില്ല, നമ്മൾ ഉടക്കാവൂല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാത്തതാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഒരിക്കലും എതിർത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം, അവിടുത്തെ ഒരു ബിഷപ്പ് താലിബാൻ പോലെയാണ്, താലിബാനുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നം തീർക്കാനുള്ള പറച്ചിലാണോ അതോ അത് വർദ്ധിപ്പിക്കാനുള്ള പറച്ചിലാണോ? അപ്പം ആ രീതിയിലാണ് ഇപ്പോൾ ഡിസ്കോഴ്സ് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും തുല്യരാണ്. നരേന്ദ്രമോദിയുടെ ട്വിറ്ററിൽ നിങ്ങൾക്ക് പോയി അഭിപ്രായം പറയാം, അദ്ദേഹം വായിക്കുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ അഭിപ്രായം പറയാം. എവരിബഡി ഈസ് ഈക്വൽ. നമ്മുടെ നാട്ടിലെ പോലെ സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളുള്ള നാടുകളിൽ കമൻ്റ് ചെയ്യുമ്പോൾ അവനവൻ്റെ ജോലിക്കോ ഇതിനൊന്നും പ്രശ്നം വരാതെ നോക്കണം. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞൊരു ദിവസം ഈ ഫേക്ക് ഐ ഡി അഥവാ അനോണിമസ് ഐ ഡി അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ അനോണിമസ് ഐ ഡി ഉള്ളവരുടെ കൂടെയായിരുന്നു. ഞാൻ പറഞ്ഞു അതിൽ യാതൊരു തെറ്റുമില്ല. മനുഷ്യന് സ്വന്തം തൊഴില്, ജീവൻ, ഇതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ക്ലബ് ഹൗസിൽ സത്യസന്ധനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പേരും ഫോൺ നമ്പറും ഒക്കെ വെളിപ്പെടുത്തി അവസാനം കുഴപ്പത്തിലാകുന്ന അർത്ഥം എന്തായിരിക്കുന്നത്? ആകെ 1300-1400 പേരുള്ള ഒരു ക്ലബ് ഹൗസ്, അതില് ഞാൻ രാജാ ഹരിചന്ദ്രനാണെന്ന് കാണിക്കാൻ പോയിട്ട് അവസാനം ഉള്ള ജോലിയും കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അനോണിമസ് ഐഡിയൊക്കെ ഇരിക്കട്ടെ, അതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ ഇത്തരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എത്ര ആവേശം തോന്നിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുമ്പോൾ മിതത്വം പാലിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേണ്ടെന്ന് വയ്ക്കുക, കുറച്ച് ദിവസത്തേക്ക് ടെൻഷനൊക്കെ ഒന്ന് അടങ്ങട്ടെ എന്ന് വയ്ക്കുക. അനാവശ്യമായ കമൻറ്റുകൾ വായിക്കാനായിട്ട് പോവാതിരിക്കുക. നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞു, അതിന് താഴെ ആരെന്ത് എഴുതി എന്ന് വായിച്ച് അതിന് മറുപടി കൊടുക്കുക, അവിടെ സ്മാർട്ടാവാൻ പോവുക, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോകരുത്. ഇത് മനുഷ്യനുള്ളതാണ്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. നമ്മളൊരു കാർ ഓടിച്ചു പോകുന്നു,
സന്തോഷമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഒരു 65 70 സ്പീഡിൽ. പെട്ടെന്നൊരു തന്നെ 80 85 വന്നിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോകുന്നു. നമുക്കൊരു വാശി തോന്നുന്നു, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആ വാശി അനാവശ്യമാണ്, പക്ഷെ അത് തോന്നും. ഇത് മനുഷ്യ സ്വഭാവമാണ്, അവനെ അങ്ങനെ വിട്ടാ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വെച്ചു പിടിക്കുന്നു. എന്തിനാ അവനെന്തോ ധൃതിയുണ്ട്, അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി പോക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോലെ. പക്ഷേ അവന്റെ പിന്നാലെ വെച്ച് പിടിച്ചു. അവസാനം എവിടെയെങ്കിലും വെച്ച് ആക്സിഡന്റ് ആയി, അതായി പ്രശ്നമായി, എന്തോ ഒരു വാശി രണ്ടുപേര്. അയാളും നമ്മൾ സ്പീഡ് എടുത്ത് വരുന്ന കാണുമ്പോൾ അയാൾക്ക് വാശിയായി, ഏ ഇവൻ എന്നെ വെട്ടിക്കാൻ നോക്കുന്നു. ഇങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ കമന്റുകൾ ഉണ്ടാകുന്നത്. സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിന് പോവാതിരിക്കുക, ലോ ലെവൽ മത്സരങ്ങൾക്ക് പോവാതിരിക്കുക. അപ്പൊ തന്നെ ടെൻഷൻ കുറഞ്ഞോളും. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കമന്റ് കൊണ്ടൊന്നും ഈ പ്രശ്നം തീരാനൊന്നും പോകുന്നില്ല. നമ്മുടെ ഒരു ക്ലബ് ഹൗസ് ചർച്ച കൊണ്ട് വല്ല പ്രശ്നവും തീരാൻ പോകുന്നു ഇല്ല. നമ്മുടെ ക്ലബ് ഹൗസിന്റെ റീച്ച് തന്നെ എത്രയുണ്ടെന്നാണ് നിങ്ങളൊക്കെ വിചാരം? പൊതുസമൂഹം ഈ ക്ലബ് ഹൗസ് ചർച്ച കേട്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഒന്നുമല്ല, ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരാരെങ്കിലും വരുമോ? വരില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, വന്നാൽ നിങ്ങൾ അവരോട് ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരും. അവരേകപക്ഷീയമായിട്ട് പ്രസംഗിച്ച് മാത്രം ശീലമുള്ളവരാണ്. മറ്റുള്ളവരെ തുല്യരാണെന്നൊക്കെ പ്രസംഗിക്കുമെങ്കിലും തുല്യരായിട്ട് അവർ കണക്ക് കൂട്ടില്ല. വലിയ പ്രയാസമാണ്. അതുപോലെ രാഷ്ട്രീയമായ ഉച്ചനീചത്വങ്ങൾ, ദേഷ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ചർച്ചയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ CPM ആയിരിക്കും ഇടതുപക്ഷം എന്നാണ് പറഞ്ഞത്, ചെറുപ്പക്കാരനാണ് അയാൾ, വന്നിട്ട് എല്ലാവരെയും ശാസിച്ചു. അയാൾ പറഞ്ഞു, ഇയാളാരെ ഈ മോഹൻദാസ്, ഇയാളെ എന്തിനാ സ്പീക്കറാക്കിയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇയാളെ ചേട്ടൻ എന്ന് വിളിക്കുന്നത്, ടി ജി സാർ എന്ന് വിളിക്കുന്നത്? ഇയാളാരെ ദൈവം തമ്പുരാനോ? പോവാൻ പറഞ്ഞു. ഞാൻ ഇത്തരക്കാരെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ക്ഷോഭിച്ചു. ക്ഷോഭിച്ചിട്ട് അദ്ദേഹം തന്നെത്താനെ ഇറങ്ങിപ്പോയി, ബാക്കിയുള്ളവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോ അങ്ങനത്തെ ഒരു ഇടമാണ് ക്ലബ് ഹൗസ്. അപ്പോ അയാള് പറഞ്ഞത് ഒരു കാര്യത്തിന് ശരിയല്ലേ, എന്തിനു മോഹൻദാസിനെ ചേട്ടൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സാർ എന്ന് വിളിക്കുന്നു, ഇയാൾ ആരുവാ? ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോ ഇതുപോലത്തേക്കുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരോ പൊസിഷൻ വഹിക്കുന്നവരോ ഒക്കെ ക്ലബ് ഹൗസിൽ വരാൻ മടിക്കുന്നു. ചിലപ്പോ അവർക്ക്, ഞാനിപ്പോ എനിക്ക് തൊലിക്കെട്ടിയിട്ടുള്ള അയാൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഞാൻ കുലുങ്ങുന്ന ആളല്ല. പക്ഷെ മറ്റു ചിലർക്ക് അങ്ങനെ അല്ല, അവർക്കത് വല്ലാത്ത ഇൻസൾട്ടൊക്കെ ആയിട്ട് തോന്നും. ഇന്നലെ ഞാൻ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുള്ള ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നു. ഒരു ഒരാൾ സംസാരിച്ച് വന്നപ്പോ ചെറിയൊരു ഒരു അബദ്ധം പറ്റിപ്പോയപ്പാ. അബദ്ധമാണത്, പക്ഷെ ഇദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറെ നേരം ആ ചെറുപ്പക്കാരനെ ഫയർ ചെയ്തു. അയാൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, എൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വീണുപോയതാണ് സാർ എന്നൊക്കെ പറഞ്ഞു. ഫൈനലി പുള്ളി അങ്ങ് ക്ഷമിച്ചു. എന്നാലും അതല്പം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി. ചെറുപ്പമാണ്, അയാൾ ആവേശത്തിൽ പറഞ്ഞു വന്നപ്പോ ഒരു വേണ്ടാത്തൊരു വാക്ക്. അത് അശ്ലീലമോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നൊരു വാക്ക്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്വഭാവം. അതുകൊണ്ട് ആവശ്യത്തിലധികം വൈകാരികമായിട്ട് പ്രതികരിക്കാൻ പോകരുത്. അത് ക്ലബ് ഹൗസിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും. ഡോണ്ട് ലാൻഡ് യുവർ സെൽഫ് ഇൻ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ഫോർ എ സോഷ്യൽ കോസ്. നമ്മൾ സോഷ്യൽ കോസിനാണ് എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങും, ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. വലിയ വലിയ പ്രശ്നങ്ങളിൽ പെടുന്ന ചെറിയ ആൾക്കാർക്ക് സംഭവിക്കുന്നത് വലിയ ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെറിയ ആള് അനാഥനായി പോവുകയൊക്കെ ചെയ്യും. സോ അത് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം പ്രതികരണങ്ങളിൽ. താങ്ക് യു. വളരെ നന്ദി സാറേ, വളരെ നന്ദി.